പത്മാപുരത്തെ സർക്കാർ വൃദ്ധസദനത്തിൽ എത്തിച്ചപ്പോൾ ലക്ഷ്മി കുപിതയായി. അവിടെ എത്തിച്ച സാമൂഹിക നീതി വകുപ്പിലെ ജീവനക്കാരോട് ലക്ഷ്മി ആജ്ഞാപിക്കും പോലെ പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എനിക്ക് വീട്ടിൽ പോകണം. മക്കൾക്ക് ഞാൻ വെച്ചുകൊടുത്താലേ കഴിക്കൂ. അവരെല്ലാം വിശന്നിരിക്കുകയാവും. രാത്രിയായിട്ടും എന്നെ കണ്ടില്ലെങ്കിൽ അവർ പേടിക്കും. കൂടെയുണ്ടായിരുന്ന സാമൂഹിക നീതി വകുപ്പിലെ ജീവനക്കാർ ഒന്നും പറഞ്ഞില്ല. അവർ അമ്മയെ ആശ്വസിപ്പിച്ചുമില്ല. തൊട്ടുമുമ്പ് നടന്ന സംഭവങ്ങളാണ് അവരുടെ മനസ്സിലേക്ക് വന്നത്. 75 വയസ്സുള്ള ലക്ഷ്മിയെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോകാൻ RDO അടക്കമുള്ളവർ അപേക്ഷിച്ചതാണ്. 6 മക്കളും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഞങ്ങൾക്ക് അമ്മയെ വേണ്ടെന്നായിരുന്നു. എവിടെയെങ്കിലും കൊണ്ടുപോയിക്കൊള്ളൂ. 6 പേരും കൈയൊഴിഞ്ഞു. അങ്ങനെയാണ് വൃന്ദസദനത്തിൽ എത്തിച്ചത്. ആ അമ്മയാണ് മക്കൾക്കായി നെഞ്ചു നീട്ടുന്നത്. ലക്ഷ്മിക്ക് മക്കളെ സ്നേഹിക്കാൻ കാരണവുമുണ്ടായിരുന്നു. 7 മക്കളെയും ലക്ഷ്മി കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. വളർച്ച മുറ്റു മുമ്പേ ഭർത്താവ് മരിച്ചു. 7 മക്കളെയും നല്ല നിലയിലുമാക്കി. 2 ആണും 5 പെണ്ണുമായിരുന്നു. അതിൽ 1 മകൻ അടുത്ത കാലത്താണ് മരിച്ചത്. മക്കൾക്ക് നല്ല തൊഴിലുമുണ്ട്, ആവശ്യത്തിന് പണവുമുണ്ട്, ചിലർക്ക് പദവിയുമുണ്ട്. ഇരവിമംഗലം സ്വദേശിനിയാണ് ലക്ഷ്മി. പ്രായത്തിൻ്റെതായ ചെറിയ ഓർമ്മക്കുറവുണ്ട്. സ്വന്തം പേരിൽ ചെറിയ ഓടിട്ട പുരയുമുണ്ട്. ബാക്കി സ്വത്ത് 5 സെന്റ് വീതം മക്കൾക്ക് നേരത്തെ വീതം വെച്ച് നൽകിയിരുന്നു. ഇതിനോട് ചേർന്ന് മക്കളിലൊരാളുടെ വീടുമുണ്ട്. പക്ഷേ അമ്മയെ ആർക്കും വേണ്ട. അമ്മയുടെ വീടും അവിടെയുള്ള 5 സെന്റും വേണം. ഇത് നൽകാമെന്നും അമ്മയെ നോക്കിയാൽ മതിയെന്നും RDO അറിയിച്ചെങ്കിലും ആരും തയ്യാറായില്ല. അമ്മയെ നോക്കണമെന്ന് പറഞ്ഞതോടെ ആ വീടിൻ്റെ താക്കോൽ കൈവശം വെച്ചിരുന്ന മകൾ തത്സമയം കൈമാറി കൈയൊടിയുകയും ചെയ്തു. ഓരോ മക്കളും ഓരോ ആഴ്ച ഓരോ മാസം താമസിപ്പിക്കുക എന്ന ആശയം RDO മുന്നോട്ട് വെച്ചെങ്കിലും അതും കേൾക്കാൻ ആരും തയ്യാറായില്ല. അങ്ങനെയാണ് ലക്ഷ്മി 75-ാം വയസ്സിൽ ജീവിച്ചിരിക്കുന്ന 6 മക്കളുടെ അനാഥയായ അമ്മയായി ചൊവ്വാഴ്ച സദ്യയോടെ വൃദ്ധസദനത്തിലെത്തിയത്. ആ അമ്മയാണ് മക്കളെയോർത്ത് സ്നേഹം തുളുമ്പുന്നത്. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ്, കേരള.